നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ വീടുകളിലൊക്കെ വിറക് കത്തിക്കുന്ന അടുപ്പ് ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. പുകയില്ലാത്ത അടുപ്പാണിത്. ഇതിൻ്റെ ഈ ഒരു പുറം വശമൊക്കെ ഈ ഒരു സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരി പിടിച്ച് ഈ ഒരു രീതിയിലാവും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇത് നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇത് ഏകദേശം 5 വർഷം ആയതാണ് കേട്ടോ. ഇതുവരെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഒരു അടുപ്പാണ് കൂടുതലും കത്തിക്കുന്നത്. നമ്മൾ സാധാരണ തുടയ്ക്കും എന്നല്ലാതെ ഒരു നല്ലൊരു ക്ലീനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെ, ആദ്യം നമുക്കിതിൽ ചാരമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ കരി കട്ടകളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കരിക്കട്ടകളൊക്കെ ഉണ്ടാകും. അതൊക്കെ തുടച്ച് മാറ്റണം. നന്നായി തെളിഞ്ഞ് കത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചാരമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡ പൊടി, അപ്പക്കാരെന്നൊക്കെ പറയില്ലേ, അത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും അതൊക്കെ. അതിന് ഒരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. പിന്നെ കുറച്ച് വിനാഗിരി, സിന്തറ്റിക് വിനാഗിറാണ് എടുക്കേണ്ടത്. കറി മിക്സ് എടുക്കരുത്. ഇതിനാണ് കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു ഇതുള്ളത്, പവറുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സോഫ്റ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അഴുക്കൊക്കെ. ഇനി നമ്മളിതിലേക്ക് ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം നീര് പിഴിഞ്ഞ് ചേർക്കണം. വലിയ ചെറുനാരങ്ങയുടെ ഒരു കഷ്ണമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതോറും നന്നായി ഇങ്ങനെ ഒരു പതഞ്ഞിങ്ങനെ വരും. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഡിറ്റർജൻറ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ചേർത്താൽ മതി. നല്ല പതയുള്ളത് ചേർക്കണമെങ്കിൽ നല്ലത്. അപ്പോൾ ഇത് ഏരിയലിൻ്റെ ആണ്, അധികം പതയൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞങ്ങ് വരും. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ പാത്രത്തിൽ നോക്കും തോറും പൊങ്ങി പൊങ്ങി വരുന്ന കാണാം. നമ്മൾ നേരത്തെ പിഴിഞ്ഞ് ചെറുനാരങ്ങയില്ലേ, അതിൻ്റെ ആ തൊണ്ട് കളയരുത്. നമ്മൾ അത് വെച്ചിട്ട് ഈ അടുപ്പിന് മുകളിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഈ സൊല്യൂഷൻ ഇപ്പോൾ കണ്ടില്ലേ, സൈഡിലൊക്കെ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മൂടികൾ ഇവിടെ അധികം കരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഈ അടുപ്പിൻ്റെ ഈ സൈഡൊക്കെ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചധികം സമയം അപ്ലൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്രയും നാളെത്തിയതാണ്. നമ്മൾ ഈ ഞാൻ പറഞ്ഞു 5 വർഷമായതാണ്. അപ്പോൾ നമുക്ക് 5 വർഷമായിട്ട് നമ്മൾ ജസ്റ്റ് തുടയ്ക്കുമെന്നല്ലാതെ കരിയൊന്നും കളയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അടുപ്പ് കരിഞ്ഞിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മൾ ഒരു 2 മാസത്തെ ഗ്യാപ്പിലൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഉറപ്പാണത്. കാരണം അത്രയും നന്നായിട്ട് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് അഴുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഇങ്ങനെ പിടിച്ചിരിക്കാൻ അഴുക്ക്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം വയ്ക്കണം. അപ്പോഴേ നന്നായി കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റേ വെച്ചുള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും ഒരു 15 മിനിറ്റൊക്കെ ഞാൻ വെച്ചുള്ളൂ. നിങ്ങളൊരു 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയായി കിട്ടും. ശേഷം നമ്മൾ ഈ സ്ക്രബ്ബറില്ല, സ്റ്റീലിൻ്റെ തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ബലം പിടിക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡിലെ കരി നമ്മൾ കൂടുതൽ ഈ അടുപ്പ് കത്തിക്കുന്നത് കൊണ്ടും പിന്നെ ഈ ചോറൊക്കെ ഇങ്ങനെ തളച്ച് വീണ് അങ്ങനെയൊക്കെ നന്നായി പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി കുതിർന്ന് കിട്ടിയാലേ അത് ഇളകി പോരുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കുറച്ച് എളുപ്പത്തിലായിട്ട് ഇളകി വരുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതാ കരി ഇതിലെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ കരി ഇളകി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ബ്രഷ് ചെയ്തപ്പോൾ കരി ഇളകിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതേ കരി ഇളകി തുടങ്ങിയിട്ടുണ്ട്. പതിയെ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇളകി പൊയ്ക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉരച്ചെടുക്കുക. നമ്മളിപ്പോൾ എപ്പോഴും നമുക്ക് ചോറ് വിറകടുപ്പിൽ വെക്കാനൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ആ സൈഡിലെ കരിയൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡെയിലി കത്തിക്കുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഈ സൊല്യൂഷൻ വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട്. നമ്മളെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് നന്നായി ഉരച്ച് കഴിയുമ്പോൾ ഇനി ചെയ്യേണ്ടത് നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് കഴുകിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നനഞ്ഞ തുണി വെച്ചിട്ട് 2-3 പ്രാവശ്യം വെള്ളം മുക്കി തുടച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ തുടച്ച്
കഴിഞ്ഞപ്പോൾ ദേ കണ്ടില്ലേ നമ്മുടെ അടുപ്പ് ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ എത്ര വൃത്തിയായി നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഈ സൈഡിലുള്ള അടുപ്പിൽ മാത്രം ചെറിയ കട്ട കരിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നാല് മുക്കാൽ ഭാഗവും നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും ക്ലീൻ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു, ബൈ.